അരിമണിയിലും മുട്ടത്തോടിലും വിസ്മയം തീർക്കുന്ന കരവിരുതാണ് ഇന്ന് കയ്യൊപ്പെ. കാസർഗോഡ് പൈക്ക അലർക്ക സ്വദേശി ഡോക്ടർ റനീഷിന്റെ സൂക്ഷ്മ ശില്പനിർമ്മാണമാണ് ഇന്ന് കയ്യൊപ്പിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആരാധനാലയങ്ങൾക്ക് ആവശ്യമായ ശില്പങ്ങൾ ഒരുക്കലാണ്. ദാരുശില്പകലയിൽ ഡോക്ടറേറ്റ് കൂടി നേടിയ റനീഷിന്റെ ജോലി. റനീഷ് അർലടുക്ക, ഞാൻ പൈക്ക അർലടുക്ക സ്വദേശി. ഞാൻ ഏകദേശം 16 വർഷത്തോളമായി ഈ ഒരു ദാരുശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്നു. അച്ഛനും ഒരു മരപ്പണി എടുക്കുന്ന ഇതായിരുന്നു. അപ്പോൾ തൃശ്ശൂരുള്ള ഒരു സദാനന്ദൻ എന്ന ഒരാളാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 3-4 വർഷം ഞാൻ ഈ കൊത്തുപണി പരിശീലനം ചെയ്തു. November 2017 ഈ ദാരുശില്പകലാരംഗത്തിലെ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. സൂക്ഷ്മത എന്ന് പറഞ്ഞാല് പെൻസിലിൽ ചെയ്യുമ്പോൾ ചെറിയ തരം ഒരു പേന കത്തി പോലുള്ള ഇതുപോലെ ടൂൾസാണ് അതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ശില്പം ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഇതുപോലെയുള്ള ടൂൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സോപ്പിൽ നമ്മൾ ശില്പം ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലേ മോഡലിന് ഉപയോഗിക്കുന്ന ആ ടൂൾസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് സോപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആവുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് വലിപ്പം വലിയ ഇത് വരുന്നുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യുമ്പോൾ ഒരു 3-4 മണിക്കൂർ സമയം വേണ്ടി വരും. അത്രയും കഠിനമായിട്ടുള്ള അധ്വാനം വേണം. ആദ്യം മുട്ട അത് ചെറിയ അടിഭാഗത്തൊരു ഹോൾസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളയും ഇതും പുറത്തെടുക്കും. പിന്നെ ഫുള്ളൊന്ന് ഡ്രൈ ആവാൻ വെക്കും. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനോ അല്ലെങ്കിൽ എന്താ അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കും പെൻസിൽ കൊണ്ട്. പിന്നെ അത് നമ്മളൊരു എൻഗ്രേവർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് മുട്ടത്തോടിൽ. അപ്പോൾ ആ മുട്ടത്തോടിൽ ഞാനൊരു പൂട്ടും താക്കോലും ഇതുണ്ട് വിജയഗിരിയെല്ലാം ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെയ്യാൻ വളരെ കഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. ഏറ്റവും ചെറിയ നമ്മൾ ഹോബി എന്ന രീതിയിലാണ് നമ്മൾ അത് സംഭവങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഓരോ മേഖലയിലും ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. ഞാൻ കൂടുതൽ മരത്തിൽ മാത്രമാണ് കൊത്തുപണി ചെയ്യുന്നത്. ഏകദേശം 16 വർഷത്തോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൻ്റെ ഡോറിൻ്റെ കൊത്തുപണിയും കൂടാതെ ക്ഷേത്ര കിം പുരുഷ മുഖയാമം ആ രീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാത്തരം എല്ലാ ആരാധനാലയങ്ങളും കൊത്തുപണികളും ചെയ്യുന്നത്. വിദേശത്തേക്ക് കൂടുതലും നമ്മളെ ഈ കേരളീയ ശൈലിയിലുള്ള അത്തരം ശില്പങ്ങളാണ് വിദേശത്തുള്ളവർക്കെല്ലാം ആവശ്യം. അപ്പോൾ ആ രീതിയിലുള്ള ശില്പങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ട്രഡീഷണൽ ടൈപ്പുള്ള. ലാഭകരം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രത്തോളം വർക്കുണ്ട്, അത്രത്തോളം കഠിനം ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്.